ഉപ്പിണി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? രോഹിണിക്ക് എങ്ങനെയുള്ളവരെ ഇഷ്ടം? എങ്ങനെയുള്ളവരെ വെച്ചാ ഏത് തരത്തിലുള്ള ആൾക്കാരെയാണ് ഇഷ്ടം? എനിക്ക് നല്ല ആളുകളൊക്കെ ഇഷ്ട. ഞാൻ എങ്ങനെയുള്ള ആളാ? മനസ്സിലായില്ല. ഞാൻ നല്ലവനോ ചീത്തയോ? നല്ലവനാന്നാ ഞാൻ കരുതിയിരിക്കണ. അപ്പോ 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 എന്നെ ഇഷ്ടാണോ? ഇല്ല, വിരോധ. അതെന്താ? വീട് ഇത്ര അടുത്തായിട്ടും ഒരു സാമാന്യ മര്യാദക്കെങ്കിലും എന്നെ അങ്ങോട്ടൊന്ന് വിളിക്കുക, ഒരു കപ്പ് കാപ്പി തരിക. അത് ഞാൻ വിളിക്കാം. അല്ല, ഞാൻ വിളിക്കാം. ഇപ്പൊ തന്നെ ആയാലെന്താ? എന്തേ ആലോചിക്കണേ? ഒന്നുമില്ല, ഇപ്പൊ വേണ്ട. ഞാൻ ഒരു ദിവസം വിളിക്കും. അന്ന് രോഹിണി വരണം. വരില്ലാന്ന് പറയരുത്. ആ വളവ് കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങിയാൽ എന്റെ വീടായി. അതെയോ? പഴയ വലിയ തറവാടാ. നോക്കാൻ ആളില്ലാഞ്ഞിട്ട് മുറ്റമൊക്കെ കാട് പിടിച്ച് വീടാകെ നാശമായി കിടക്ക. വീട്ടില് ഞാനും പാട്ടിയും മാത്രല്ലേ ഉള്ളൂ. ഒന്നുമില്ല. ഇതാണോ വീട്? അല്ല, ആയിട്ടില്ല, നടന്നോളൂ. ഇത് തന്നെയാ വീട്. കാടും പിടലൊക്കെ പിടിച്ച് കിടക്കുക പറഞ്ഞിട്ട്? അല്ല, പണ്ട് ആളും ബഹളവും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ മുഴുവൻ പൂക്കളായിരുന്നു. ഇപ്പൊ പിന്നെ അത് വെച്ച് നോക്കുമ്പോ ഇതൊക്കെ കാടും പട്ടളവും തന്നെയാ. അല്ല, ഞാൻ എല്ലാം ഒരുക്കിയിട്ട് ഒരു ദിവസം വിളിക്കും. അപ്പൊ വരണം കേട്ടോ. എന്തുവേണം സർ? എന്താ വേണ്ടത്? ഈ സാറിന്റെ സൈസിന് വേണ്ടി ജെട്ടി എടുത്തു കൊടുത്തേ. സൈസ് എത്ര സാറേ? അത് വേണമല്ലേ സാറേ. സൈസ് എത്ര എന്ന് പറഞ്ഞില്ല. തേങ്ങ
ഇത്രയും പറഞ്ഞു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. സ്ഥിരം ചടാണ് സെക്കൻഡ് ഷോ യുവയാ മതിയായിരുന്നു. രാമന്റെ തലയിലിട്ട് ഞാൻ ഒരടി രാമല്ലേ കിഷെ. വരുന്ന തിങ്കളാഴ്ച ഉദയാസ്തമന വഴി നടത്തിയേക്കാമേ. ഉപദ്രവിക്കരുതേ, പരീക്ഷിക്കരുതേ. ഈശ കൃഷ്ണ ഗുരുവായൂരപ്പ ശമ്പളം വാങ്ങക്കൂടാതെ അവൻ കൊടുക്കുന്നത് തന്നെ വാങ്ങണം. അവൻ എന്ത വിധമായ തൊന്തരവും പണക്കൂടാതെ. ആദ്യം ഒരു വിശേഷം അറിഞ്ഞോ? എന്ന ഇന്നലെ രാത്രി ചേക്കേരിയുടെ പറമ്പിലെ ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടു അത്രേ. അവിടെ അമ്പലം കെട്ടാൻ പോവാ. നേരത്തേക്ക് രാത്രി കടവൾ ഇങ്ങേയും വന്നാച്ച്. ഞാൻ എന്നെ കണ്ണാലെ പാത്താച്ച്. അതെയോ? ആമാ ഒക്കത്തിനൊരു യോഗം വേണേ. വയസ്സുകാലത്ത് പാട്ടിയമ്മയുടെ ഭാഗ്യം. നേരത്തെ രാത്രി ഞാൻ കടവളെ പാത്തപ്പത് ഒന്നെ പാക്കുന്ന മാതിരിയേ ഇതാ സുപ്പു. നീ പുറന്നപ്പോലെ ഞാൻ നെനച്ചേ ഉനക്ക് എന്നവോ ഒരു ദൈവിക ശക്തി ഇരിക്കുന്നു. എനക്ക് ആഫീസിൽ പോ, ടൈം ആയി. ശേഖരൻ കാപ്പി എടുക്ക. ദോ പോരെ പോരെ. ഈശ്വരൻ മമതാച്ച് പോരെ. തന്നെ കൊണ്ടൊരു പിണ്ണാക്കനും കൊള്ളൂല്ലോ. ഇത്രയും നാളായിട്ട് അവളോട് ഇഷ്ടമാണെന്നൊരു വാക്ക് വെക്കാൻ ഭയങ്കി മനുഷ്യനെ മെനക്കെടുത്താ ചുമ്മാ ചലമ്പാണ്ട് പോയി. സ്വാമി പറയണമെന്നുണ്ട്, പക്ഷെ അടുത്ത് ചെല്ലുമ്പോ ഒരു പേടി. ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞാൽ നട്ടല്ലുള്ള മാർക്കേ പറ്റും. ശങ്കര ഒന്ന് സഹായിക്കണം. ഇനി എന്തൊരു സഹായിക്കാൻ? ഇതിനൊക്കെ നല്ലത് ഞാൻ അവളെ പ്രേമിക്കുകയാണ്. രഹസ്യം ഫീസ്. അയ്യോ ശങ്കര ശങ്കര. സ്വാമി ആ ലൈറ്റ് കണ്ട? അത് വിൽക്കാനൊക്കല്ലേ ശങ്കര. വിൽക്കാനല്ലേ ആനത്. ഞാൻ പറയണ കേള്. കണ്ണും പിണിയും കണ്ടുടക്കും. സ്വാമി ഈ പെണ്ണിന്റെ മനസ്സിലും ഇതുപോലൊരു ലൈറ്റുണ്ട്. അവിടെ പച്ച കത്തിയാ പ്രേമം നടക്കും, ചെവല കത്തിയാ ഡിം നടക്കൂല. അതുകൊണ്ട് അവിടെ പച്ചയാണോ ചെവലയാണോന്ന് ആദ്യം കണ്ടുപിടിക്കും. അതെങ്ങനെ? ഒന്നുമില്ലേ സ്വാമി. ഇനി അവളെ സൗകര്യത്തിന് കിട്ടുമ്പോ കണ്ണു അടച്ചോണ്ട് ഒറ്റ പറച്ചില്ല. ഇട്ടമാണെങ്കിൽ പച്ച സാരി കൊടുത്തോണ്ട് വാ, ഇല്ലെ ചെവല സാരി കൊടുത്തോണ്ട് വാ. രണ്ടിലൊന്നും അറിയാവല്ലേ. അത് കൊള്ളാം ശങ്കര. സ്വാമിയുടെ കൈ ഒന്നും ഇല്ലേ? ഒന്നും എടുത്തില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഉരുട്ട് ജമ്പു പാത്രങ്ങൾ എടുത്തോണ്ട് വന്നാൽ ഞാൻ വാങ്ങിക്കില്ല. ചെമ്പിനൊക്കെ വില കുറഞ്ഞ്. ഇപ്പൊ ഇതേ ഉള്ളു. നാലണ നാലണയ്ക്ക് പാറ്റാകുളിയെ വാങ്ങിച്ച് പാട്ടിക്ക് പഴഞ്ഞിയിൽ കുഴച്ച് കൊടുക്കേ. ഒഴിയട്ട് തരി. നാലണെങ്കി നാലണ വായുകുളിയെ വാങ്ങിക്കാവല്ലേ. പറഞ്ഞൊക്കെ കിട്ടുമെന്തോ? മാത്രല്ല പോയിരിക്കുന്നത്. അങ്ങനെ ഒരു സംശയം വേണ്ടല്ലോ. ആരെ കൊന്നിട്ടാണല്ലോ അവൻ കൊണ്ടുവന്നിരിക്കും. എന്റെ ദൈവം കണ്ട, ഞാൻ പറഞ്ഞില്ലേ അത്താണ്. ഐശ്വര്യായിട്ട് തന്നേ നമ്മടെ. ഏതെങ്കിലും ഒരു കൂറ പോണണ്ടാലേ അവളുടെ പുറകെ മണപ്പിച്ചോളം സ്വഭാവം മാറ്റിയെടുത്തിട്ടോ. അതെ, ഇതിൽ വിളിക്കാൻ പറ്റത്തില്ലേ? വിളിക്കാൻ പറ്റാത്ത ഫോൺ കടയിൽ വെക്കില്ലല്ലോ. ഓ ആട്ടെ, തനിക്കങ്ങോട്ടാ വിളിക്കേണ്ടത്? ഇവിടെ അടുത്ത് തന്നെയാ. ആ എന്നാ പിന്നെ ഫോൺ ഇവിടെ വെച്ചിട്ടേ ഉറക്കെ വിളിച്ചു നോക്ക്. ആയിട്ട് ഇതല്ലേ ചിലപ്പോ കേക്കും. ചേട്ടൻ ഇതെങ്ങനെ വിളിക്കുന്നെന്ന് പറഞ്ഞ ആദ്യം ഒരു ഒരു രൂപ തൊട്ട് അതിലോട്ട് ഇടും. ഇതിലാ. ഓ എന്നിട്ടാ നമ്പർ അതിലോട്ട് കുത്ത്. ഓ കിട്ടുമല്ലോ, നമുക്ക് അറിയണമല്ലോ. അത് ശരിയാ. ഞങ്ങളുടെ നാട്ടിൽ കുത്തി വിളിച്ചിട്ട് പൈസ കൊടുക്കുന്ന ഫോണാ ഉള്ളത്. ഇതാദ്യമായിട്ടാ കുത്തുന്നതിന് മുമ്പ് കുഴി പൈസ എടുത്ത് ഫോൺ കാണുന്നത്. പുതിയതായിരിക്കുമല്ലേ സാധനങ്ങള്. കണ്ടപ്പോഴേ തോന്നി ഇത് ഇവിടുത്തെ മരത്തിൽ ഒന്നും കാച്ചതല്ലെന്ന്. ഈ പഴുതന്നെ വല്ല കിലോ 50. ഈ ഏത്തക്കയ്ക്ക് 75. അപ്പൊ ചെറുപഴം വാങ്ങുന്നതന്നെ നല്ലല്ലേ. നല്ല മുഴുത്ത ഏത്തക്ക വേറെ അകത്തിരിപ്പുണ്ട്, എടുക്കട്ടെ. അതാന്നെ എന്നാ മതി, ഇവിടെ വില വയ്ക്കാനും പാടില്ലേ. ഷേ എന്തൊരു നാടാ ഇത്, അവന്റെ ഒരു ഏത്തക്ക. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ. ചേച്ചി പേടിക്കുന്നു വേണ്ട, ചേട്ടനെ നമുക്ക് ഉഷാറാക്കാം.
മുഴുവൻ പിള്ളേരോട് ചടയിറങ്ങും. ചേച്ചി മേടിക്കുന്ന ഇതിനു മുമ്പ് ഇവിടെ നിന്ന് കണ്ടിട്ടില്ലല്ലോ. ചേച്ചിക്ക് ഞാൻ എല്ലാം പറഞ്ഞു. അപ്പൊ ശരി ചേച്ചി, സമയം കിട്ടുമ്പോ ഞാൻ ബാക്കി എല്ലാം പറഞ്ഞുതരാട്ടോ. അവൻ എന്തായിരിക്കും ബാക്കി പറഞ്ഞു തരാന്ന് പറഞ്ഞത്? ആരാത്? അത് അപ്പുറത്തെ പിള്ളേരുടെ കൂടെ താമസിക്കാൻ വന്ന പുതിയ പയ്യനാ. ഒരു പാവം ചെറുക്കനാന്നേ. എന്നോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കായിരുന്നു. ചേട്ടൻ ഇരിക്കെ, ഞാൻ ചായ എടുത്തോണ്ട് വരാം. എന്ത് കാര്യങ്ങളായിരിക്കും അവൻ ചോദിച്ചത്? ഇവിടെ ഉള്ളവന്മാരെ കൊണ്ട് തന്നെ പൊറുതി മുട്ടിയിരിക്കുക, അപ്പോഴാ പുതിയ ഓർണം. സാരമില്ല, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാത്തിനും കൈയുടപ്പിക്കൊള്ളാം. നിന്നെ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ചായക്ക് മധുരം കുറച്ച് മതി എന്ന് പറഞ്ഞതാ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? അത് നിനക്കറിയാമെന്ന് എനിക്കും അറിയാടി.